ചരിത്രത്തിലെ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ഭാഗത്തിൽ നമുക്ക് സാഹിത്യത്തെക്കുറിച്ച് പഠിക്കാനുണ്ട്, ലിറ്ററേച്ചറിനെ പറ്റിയിട്ട്. അപ്പോൾ കേരള ലിറ്ററേച്ചറിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം റെഫർ ചെയ്യേണ്ട ഒരു പാർട്ട് എന്ന് പറയുന്നത് ഇൻസ്ക്രിപ്ഷൻസ് ആണ്. നമ്മൾക്ക് നമ്മളുടെ ചരിത്രത്തിൻ്റെ വളർച്ചയെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് തെളിവായി ലഭിച്ചിരിക്കുന്നതാണ് ഇൻസ്ക്രിപ്ഷൻസ്. ഓരോ രാജാക്കന്മാരും ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ അവർ നടത്തിയിരുന്ന ഓരോ പ്രവൃത്തികളെ ഓർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് എഴുതി സൂക്ഷിച്ചിരിക്കുന്ന ചില രേഖകളാണ് ശരിക്കും ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്. അതിനെപ്പറ്റി കൃത്യമായി അറിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം നമ്മളുടെ ചരിത്രത്തിൻ്റെ വളർച്ചയെക്കുറിച്ചിട്ടുള്ള ഒരു ധാരണ നമുക്ക് ലഭിക്കും. ഓരോരോ രാജാക്കന്മാരെ പറ്റിയും അവരുടെ കാലഘട്ടങ്ങളെ പറ്റിയുമൊക്കെ കൃത്യമായിട്ട് നമുക്ക് വിവരം ലഭിച്ചിരിക്കുന്നത് ഈ ഇൻസ്ക്രിപ്ഷൻസിൽ നിന്നാണ്. ഇൻസ്ക്രിപ്ഷനെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ എപ്പിഗ്രാഫി എന്നാണ് പറയുന്നത്. സ്റ്റഡി ഓഫ് ഇൻസ്ക്രിപ്ഷൻ ഈസ് കോൾഡ് എപ്പിഗ്രാഫി. നേരത്തെ നമ്മൾ പറഞ്ഞു, ഈ ഇൻസ്ക്രിപ്ഷനുകളിൽ നിന്നും വിശ്വാസയോഗ്യമായ തെളിവുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഓരോ രാജവംശത്തെ പറ്റിയും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സാഹചര്യത്തെപ്പറ്റിയും നമുക്ക് അറിവുകൾ ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള ഇൻസ്ക്രിപ്ഷൻസിൽ നിന്നാണ്. കലി, കൊല്ലം, പാർത്ഥിവപുരം, പുതുവൈപ്പ് തുടങ്ങിയ എറകളെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ഇത്തരത്തിലുള്ള ഇൻസ്ക്രിപ്ഷൻസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. വട്ടെഴുത്ത് രൂപത്തിലുള്ള മലയാളമാണ് കൂടുതൽ ഇൻസ്ക്രിപ്ഷൻസിലും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. കുറച്ച് തമിഴിലും ഉണ്ട്, പിന്നെ കുറച്ച് സംസ്കൃതത്തിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കൂടാതെ കോലെഴുത്ത്, ബ്രാഹ്മി, ദേവനാഗിരി ലിപി ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏകദേശം 150 ചെറുതും വലുതുമായിട്ടുള്ള ശാസനങ്ങൾ അഥവാ ഇൻസ്ക്രിപ്ഷൻസ് നമുക്ക് കണ്ടുകിട്ടിയിട്ടുണ്ട്. ഇതിൽ വളരെ പ്രധാനപ്പെട്ടവയാണ് നമ്മൾ നോക്കുന്നത്. ഓരോ രാജവംശത്തിൻ്റെയും ഇൻസ്ക്രിപ്ഷൻസ് വേറെ വേറെയാണ് നമ്മൾ നോക്കുന്നത്. അത് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെ നോക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ചേര ഡൈനാസ്റ്റിയുടെ തന്നെ നമുക്ക് നോക്കാം. AD 830 വാഴപ്പള്ളി ശാസനമാണ് ചേര ഡൈനാസ്റ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്ക്രിപ്ഷൻസിലൊന്ന്. ഇതാണ് കേരളത്തിൽ നിന്നും കണ്ടെത്തിയ ചേര രാജാക്കന്മാരെ പറ്റിയുള്ള ഏറ്റവും പഴക്കം ചെന്ന ശാസനം. ഇത് രാജശേഖരവർമ്മനാണ് നിർമ്മിച്ചത്. അദ്ദേഹത്തിൻ്റെ 12 ഭരണവർഷത്തിലാണ് ഈ വാഴപ്പള്ളി ശാസനം എഴുതപ്പെട്ടിട്ടുള്ളത്. രാജശേഖരവർമ്മന് വേണ്ടിയിട്ട് നന്ദുഴൈ നാട്ടിലെ നാടുവാഴികൾ എഴുതിയൊരു രീതിയിലാണ് ഈ വാഴപ്പള്ളി ശാസനമുള്ളത്. ഇതിൽ തിരുവട്ടായി ക്ഷേത്രത്തിൽ നിത്യബലി പൂജ ചെയ്യുന്നതിൽ ആരെങ്കിലും പിഴവ് വരുത്തിയാൽ അവർ പെരുമാളിന് അല്ലെങ്കിൽ ചേരരാജാവിന് 100 പിഴയായി നൽകേണ്ടതിനെ പറ്റിയിട്ട് പറയുന്നു. തിരുവട്ടായി ക്ഷേത്രത്തിലെ നിത്യബലി പൂജ ചെയ്യുന്നതിൽ ആരെങ്കിലും പിഴവ് വരുത്തിയാൽ അവർ പെരുമാളിന് 100 പിഴയായി നൽകേണ്ടതിനെ പറ്റിയിട്ടാണ് ഈ വാഴപ്പള്ളി ശാസനത്തിൽ പറയുന്നത്. ഈ ദീനരം എന്ന് പറയുന്നത് അന്ന് നിലവിലിരുന്ന ഒരു പണമാണ്. ഈ ഇൻസ്ക്രിപ്ഷൻസ് ആരംഭിച്ചിരിക്കുന്നത് നമശിവായ എന്ന് പറഞ്ഞാണ്. കൂടാതെ ഇതിൽ രാജാവിനെ പരമേശ്വര ഭട്ടാകാരൻ എന്നാണ് പറയുന്നത്. ചേര ഇൻസ്ക്രിപ്ഷനിലെ അടുത്ത പ്രധാനപ്പെട്ട ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ചോക്കൂർ ഇൻസ്ക്രിപ്ഷൻ ഓഫ് കോദരവിവർമ്മയാണ്. അതായത് കോദരവിവർമ്മ എഴുതിയിട്ടുള്ള ഇൻസ്ക്രിപ്ഷനാണ് ചോക്കൂർ ഇൻസ്ക്രിപ്ഷന്. ഇത് AD 932 എഴുതപ്പെട്ടിട്ടുള്ളത്. ചോക്കൂർ ശിലാശാസനം കോഴിക്കോട് ചോക്കൂർ ശ്രീരാമ ക്ഷേത്രത്തിലാണ് ഉള്ളത്. കേരളത്തിൻ്റെ ചരിത്രപരമായും സാമൂഹിക വളർച്ചയുമായുമൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്ക്രിപ്ഷനാണ് ഈ ചോക്കൂർ ശാസനം എന്ന് പറയുന്നത്. ഇതിലാണ് കേരളത്തിലെ ദേവദാസി സമ്പ്രദായത്തെ പറ്റി പറയുന്നത്. കേരളത്തിലെ ദേവദാസി സമ്പ്രദായത്തെ പറ്റി വിവരിക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന രേഖയാണിത്. ഇത് കുലശേഖര രാജവംശത്തിൻ്റെ കാലത്ത് ദേവദാസി സമ്പ്രദായം നിലനിന്നിരുന്നു എന്നതിനെ സംശയലേശമന്യേ ഉറപ്പിച്ചിരിക്കുന്നു. തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്കടുത്തുള്ള ഒരു പ്രദേശമാണ് ഈ അവിട്ടത്തൂർ എന്ന് പറയുന്നത്. ഈ ശാസനത്തിൽ പറയുന്നത് ഈ പ്രദേശത്തിൻ്റെ നിയന്ത്രണത്തിൽ നിന്നും പൊതുവാൾമാരെയും ഊരാളന്മാരെയും നിയന്ത്രിക്കുന്നു എന്നാണ്. ഈ നിയന്ത്രണങ്ങളെല്ലാം ഉൾപ്പെടുന്ന നിയമത്തിന് ഈ ശാസനത്തിൽ പറയുന്നത് കടംകോട്ട് കച്ചം എന്നാണ്. ഈ ശാസനം ഇപ്പോഴുള്ളത് അവിട്ടത്തൂരുള്ള താഴേക്കാട് ക്രിസ്ത്യൻ പള്ളിയിലാണ്. ഇതും കോദരവിവർമ്മയുടേതാണ് എന്നാണ് പറയുന്നത്. ഇതിൽ അവിട്ടത്തൂർ ശിവക്ഷേത്രത്തിന് കുറച്ച് രാജഭൂമി വിട്ടു നൽകിയതിനെ കുറിച്ചും പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ജൂതശാസനമാണ്. AD 1000 ഭാസ്കര രവിവർമ്മയാണ് ഈ ശാസനം രചിക്കുന്നതിന് പിന്നില്. ജോസഫ് റബ്ബാൻ എന്ന ജൂത നേതാവിനാണ് ഈ ശാസനം നൽകിയിരിക്കുന്നത്.
അദ്ദേഹത്തിന് അഞ്ചുവണ്ണം മണിഗ്രാമം അടക്കമുള്ള കച്ചവട കൂട്ടങ്ങളുടെ നിയന്ത്രണവും മറ്റ് അനേകം പ്രിവിലേജുകളും ലഭിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ നൽകിക്കൊണ്ടുള്ളതാണ് ഈ ശാസനം. താഴേക്കാട് ചർച്ച് ഇൻസ്ക്രിപ്ഷനാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഇൻസ്ക്രിപ്ഷൻ. അവിട്ടത്തൂർ ശാസനം സൂക്ഷിച്ചിരിക്കുന്ന പള്ളിയാണ് താഴേക്കാട് ചർച്ച് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. രണ്ട് ക്രിസ്ത്യൻ കച്ചവടക്കാർക്ക് കച്ചവടത്തിനാവശ്യമായ അവകാശങ്ങളും അധികാരങ്ങളും ഉറപ്പാക്കി കൊടുത്തുകൊണ്ടുള്ള ഉത്തരവാണ് ഈ ശാസനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ രണ്ട് ക്രിസ്ത്യൻ കച്ചവടക്കാരാണ് ചാത്തൻ വടുകനും മണിഗ്രാമത്തിലെ ഇരവി ചാത്തനും. ചാത്തൻ വടുകനും മണിഗ്രാമത്തിലെ ഇരവി ചാത്തനും. ഇത് കുലശേഖര പെരുമാൾ രാജസിംഹനാണ് നടത്തിയിരിക്കുന്നത്. താഴേക്കാട് ചർച്ച് ഇൻസ്ക്രിപ്ഷൻ നടത്തിയിരിക്കുന്നത് കുലശേഖര പെരുമാൾ രാജസിംഹനാണ്. കൊല്ലത്തുള്ള രാമേശ്വരനാഥ് കോവിൽ ഇൻസ്ക്രിപ്ഷനാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഇൻസ്ക്രിപ്ഷൻ. അവസാനത്തെ കുലശേഖരനായിരുന്ന കുലശേഖരവർമ്മ ചോളാക്രമണത്തിൽ മഹോദയപുരവും കൊടുങ്ങല്ലൂരും നശിച്ചപ്പോൾ ചെറിയൊരു പടയോടുകൂടി കൊല്ലത്തേക്ക് മാറി. ഈ ഷിഫ്റ്റിങ്ങിനെ പറ്റിയാണ് പ്രധാനമായും ഈ രാമേശ്വരനാഥ് കോവിലിൻ ഇൻസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ രാജാവ് ബ്രാഹ്മണരോട് എന്തോ അപരാധം പ്രവർത്തിച്ചു എന്നാരോപിച്ച് ബ്രാഹ്മണർ രാജാവിനെ കൊണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് കുറേയധികം ഭൂമിദാനം ചെയ്യിപ്പിച്ചു. ഒരു രാജാവിനു മേൽ ബ്രാഹ്മണർക്ക് കൂടി വരുന്ന അധികാരത്തെയാണ് ഇത് കാണിക്കുന്നത്. കാരണം അന്ന് വരെ ബ്രാഹ്മണർക്ക് വലിയൊരു അധികാരമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഇൻസ്ക്രിപ്ഷൻ കാണിക്കുന്നത് അതായത് നമ്മളെ ഭരിക്കുന്ന രാജാവിനു മേലെയും ബ്രാഹ്മണർക്ക് സ്ഥാനമുണ്ടായിരുന്നു എന്നതിനെയാണ്. ഇനി നമുക്ക് ആയി രാജാക്കന്മാരുടെ കാലത്തുള്ള ഇൻസ്ക്രിപ്ഷൻസിനെ പറ്റിയിട്ട് ഒന്ന് നോക്കാം. പ്രധാനമായും രണ്ടെണ്ണമാണ് ഈ കാലത്ത് ഉണ്ടായിരുന്നത്. ഒന്നാമത്തത് ഹുസൂർ ഇൻസ്ക്രിപ്ഷനാണ്. ഇത് കരുണൻ തടക്കൻ എന്ന ആയി രാജാവിൻ്റെ കാലത്താണ് ഉണ്ടായിരുന്നത്. ഇതിൽ കലിയെറയെ പറ്റിയിട്ട് പറയുന്നുണ്ട്, കലിവർഷം. മാത്രമല്ല ഇതിൽ കേരളത്തിലെ പുരാതന സർവകലാശാലകളെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. കാന്തലൂർ ശാല, പാർത്ഥിവപുരം ശാല ഇവയൊക്കെ ആയി രാജാക്കന്മാരുടെ കീഴിലുള്ള പ്രധാനപ്പെട്ട വേദി കോളേജുകളായിരുന്നു അക്കാലത്തെ. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ചില മെൻഷൻസ് ഈ ഹുസൂർ ഇൻസ്ക്രിപ്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. ആയി രാജാക്കന്മാരുടെ ഇൻസ്ക്രിപ്ഷനിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഇൻസ്ക്രിപ്ഷനാണ് വിക്രമാദിത്യ വരഗുണന്റെ പാലിയം കോപ്പർ പ്ലേറ്റ് എന്നത്. ശ്രീമൂലവാസത്തിലുള്ള ബുദ്ധവിഹാരത്തിന് വലിയ രീതിയിൽ ഭൂമിദാനം ചെയ്തതിനെ പറ്റിയിട്ടാണ് ഈ കോപ്പർ പ്ലേറ്റിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ശ്രീമൂലവാസം ചെപ്പേടുകൾ എന്നും വിളിക്കാറുണ്ട്. ഈ വിക്രമാദിത്യ വരഗുണനെ വൃഷ്ണികുലജാതൻ എന്നും വിശേഷിപ്പിച്ചിരുന്നു. ഇതിൽ പുതുവൈപ്പ് ഇറയെ പറ്റിയിട്ട് ഒരു പരാമർശമുണ്ട്. അടുത്തത് നമുക്ക് വേണാട് രാജവംശത്തിന്റെ കാലത്തുള്ള ഇൻസ്ക്രിപ്ഷൻസ് ഒന്ന് നോക്കാം. വേണാട് ഇൻസ്ക്രിപ്ഷൻസിൽ തരിസാപ്പള്ളി ശാസനവും മാമ്പള്ളി ശാസനവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. AD 849 വേണാട് രാജാവായിരുന്ന അയ്യനടികൾ തിരുവടികളാണ് ഈ തരിസാപ്പള്ളി ശാസനത്തിന് പിന്നില്. കൊല്ലം തീരത്തുണ്ടായിരുന്ന സെന്റ് തോമസ് ക്രിസ്ത്യാനികൾക്കാണ് അയ്യനടികൾ തിരുവടികൾ ഈ തരിസാപ്പള്ളി ശാസനം എഴുതി നൽകിയിട്ടുള്ളത്. ഇത് ചേര രാജാവായിരുന്ന സ്ഥാണു രവിവർമ്മന്റെ 5 ഭരണവർഷത്തിലാണ് നടപ്പിലാക്കിയത്. മാർ സ്പീർ ഈശോയുടെ നേതൃത്വത്തിലുള്ള സിറിയൻ ക്രിസ്ത്യാനികൾക്ക് കൊല്ലത്ത് തങ്കശ്ശേരിയുടെ അടുത്തുള്ള കുരക്കേണി കൊല്ലത്ത് പള്ളി പണിയാൻ സ്ഥലം നൽകിയതായും അതിൻ്റെ കൂടെ മറ്റ് അധികാരങ്ങളും വാണിജ്യ അവകാശങ്ങളും നൽകിയതായും ഈ ശാസനം വിവരിക്കുന്നുണ്ട്. രാജ്യത്തെ ഉദ്യോഗസ്ഥ പ്രമുഖന്മാരുടെയും അഞ്ചുവണ്ണം മണിഗ്രാമം എന്നീ സംഘടനകളുടെ പ്രതിനിധികളുടെയും സാന്നിധ്യത്തിലാണ് ഈ ശാസനം എഴുതപ്പെട്ടിട്ടുള്ളത്. അന്ന് വേണാട്ടിൽ നിലനിന്നിരുന്ന നികുതി വ്യവസ്ഥകളെ പറ്റിയിട്ടും ഈ ശാസനം പറയുന്നുണ്ട്. പ്രൊഫഷൻ ടാക്സ് അഥവാ ജോലി ചെയ്യുന്നതിനുള്ള നികുതി, സെയിൽസ് ടാക്സ് അഥവാ വിൽപ്പന നികുതി, വെഹിക്കിൾ ടാക്സ് അഥവാ വാഹന നികുതി, ഇത്തരത്തിലുള്ള 3 നികുതികളെ പറ്റിയിട്ടാണ് പ്രധാനമായും ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ശിലാശാസനവും പുരാതന കേരളത്തിലെ രാജാക്കന്മാരുടെ മതസഹിഷ്ണുതയ്ക്ക് ഉദാഹരണമായിട്ട് നമുക്ക് കാണിക്കാം. ഈ തരിസാപ്പള്ളി ശാസനത്തിന്റെ കൂടെ പൂർത്തീകരിക്കപ്പെടാത്ത 2 പ്ലേറ്റുകളും കൂടി കണ്ടുകിട്ടിയിട്ടുണ്ട്. ഇതില് ഹീബ്രു, ഫാലവി, കുഫിക് എന്നീ ഭാഷകളിലുള്ള ഒപ്പുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഹീബ്രു, ഫാൽവി, കുഫിക് ഇത് 3 തരത്തിലുള്ള ഭാഷകളാണ്. ഈ ഭാഷകളിലുള്ള ഒപ്പുകൾ നമുക്ക് ഈ പൂർത്തീകരിക്കപ്പെടാതെ ലഭിച്ചിട്ടുള്ള ശാസനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം.
മാമ്പള്ളി പ്ലേറ്റ് ആണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശാസനം. AD 974 ശ്രീവല്ലഭൻ കോതയാണ് ഇത് ഉണ്ടാക്കിയത്. ഇതിലാണ് കൊല്ലവർഷത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കൊല്ലവർഷം 149 എന്ന് ഈ മാമ്പള്ളി പ്ലേറ്റിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പനങ്കാവിൽ കൊട്ടാരത്തെക്കുറിച്ച് പറയുന്ന ഏറ്റവും പഴക്കം ചെന്ന ശേഷിപ്പാണിത്. കണ്ടിയൂർ ശാസനമാണ് മറ്റൊരു പ്രധാനപ്പെട്ട രേഖ. 1218 കണ്ടിയൂർ ശാസനം എഴുതപ്പെട്ടത്. ഇതിൽ രവി കേരളവർമ്മ എന്ന വേണാട് രാജാവിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഉണ്ണിയച്ചിയെയും പറ്റി പറയുന്നുണ്ട്. വേണാട് രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ഓടനാട് രാജാവ് കോതവർമ്മ കണ്ടിയൂർ ക്ഷേത്രം പുതുക്കിപ്പണിതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. വേണാട് രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ഓടനാട് രാജാവായിരുന്ന കോതവർമ്മ കണ്ടിയൂർ ക്ഷേത്രം പുതുക്കിപ്പണിതിനെക്കുറിച്ചാണ് ഈ കണ്ടിയൂർ ഇൻസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന് രവിവർമ്മ കുലശേഖരൻ്റെ തിരുവനന്തപുരത്തെ സാലേഗ്രാമം ശിവക്ഷേത്രത്തിൽ നിന്നും ലഭിച്ച ഒരു ശാസനമാണ്. ഇതിൽ അദ്ദേഹം സ്വീകരിച്ച ടൈറ്റിലുകൾ, ബിരുദങ്ങളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഗ്രന്ഥലിപിയിലാണുള്ളത്. തമിഴ് ബ്രാഹ്മി ലിപിയുടെ ഒരു വകഭേദമാണ് ഈ ഗ്രന്ഥലിപി എന്ന് പറയുന്നത്. സംസ്കൃതം എഴുതാനാണ് ഈ ലിപി സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ശാസനവും സംസ്കൃതത്തിലാണ്. എന്നാൽ അവസാനത്തെ 6 തമിഴിലാണുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ശാസനങ്ങൾ കാഞ്ചീപുരം, തിരുവതി, ശ്രീരംഗം, പൂനമലൈ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ അദ്ദേഹത്തിൻ്റെ പടയോട്ടത്തെക്കുറിച്ചും വിജയത്തെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട്. ആദിത്യവർമ്മ സർവാംഗനാഥൻ്റെ പേരിലുള്ള ഒരു ശാസനം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഈ ശാസനവും ഗ്രന്ഥലിപിയിലാണുള്ളത്. ഇദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഇൻസ്ക്രിപ്ഷനാണ് തൃക്കണംകുടി ഇൻസ്ക്രിപ്ഷൻ. വേണാട് രാജാക്കന്മാരുടെ കീഴിലുള്ള മറ്റ് ചില ഇൻസ്ക്രിപ്ഷൻസിനെ കുറിച്ചും ഒന്ന് പറയാം. ചോളപുരം ഇൻസ്ക്രിപ്ഷനും ശുചീന്ദ്രം ഇൻസ്ക്രിപ്ഷനും, ഇത് രണ്ടും കോതകേരളവർമ്മയുടെ കീഴിലായിരുന്നു. കിളിമാനൂർ ഇൻസ്ക്രിപ്ഷൻ ആദിത്യവർമ്മയുടെയും വെള്ളായണി ഇൻസ്ക്രിപ്ഷൻ വീര രവിവർമ്മയുടെയും മണലിക്കര ഇൻസ്ക്രിപ്ഷൻ രവി കേരളവർമ്മയുടേതുമായിരുന്നു. കൊച്ചി രാജാവിൻ്റെ കീഴിലുള്ള പ്രധാനപ്പെട്ട ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് സിറിയൻ കോപ്പർ പ്ലേറ്റ് ആണ്. ഇതിനെ വീരരാഘവ പട്ടയം എന്നും പറയുന്നുണ്ട്. ഇത് ക്രിസ്ത്യൻ കച്ചവടക്കാർക്ക് ഒരുപാട് അവകാശങ്ങളും അധികാരങ്ങളും നൽകുന്നുണ്ട്. ഇരവി കോർത്തനൻ എന്ന ഒരു ക്രിസ്ത്യൻ വ്യാപാരിക്ക് ലോക പെരും ചെട്ടി, അതായത് ദ ഗ്രേറ്റ് ട്രേഡർ എന്ന വിശേഷണവും മണിഗ്രാമത്തിലെ ഉയർന്ന സ്ഥാനവും നൽകിയെന്നതാണ് ഈ സിറിയൻ കോപ്പർ പ്ലേറ്റിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. അമ്പലങ്ങളിലെയും പള്ളികളിലെയും മോസ്കുകളിലെയും ചില ഇൻസ്ക്രിപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. തിരുവില്ല കോപ്പർ പ്ലേറ്റ്സ്, വടക്കുനാഥൻ ടെമ്പിൾ റെക്കോർഡ്സ്, കുമാരനെല്ലൂർ ടെമ്പിൾ റെക്കോർഡ്സ്, ഇവയൊക്കെയാണ് അമ്പലങ്ങളിലെ പ്രധാനപ്പെട്ട ചില ഇൻസ്ക്രിപ്ഷൻസ്. ഈ തിരുവില്ല കോപ്പർ ചുരുളുകൾ അഥവാ കോപ്പർ പ്ലേറ്റുകളിൽ കേരളത്തിലെ പല ഇൻസ്റ്റിറ്റ്യൂഷനുകളെക്കുറിച്ചും കസ്റ്റംസിനെ കുറിച്ചുമൊക്കെയാണ് പറയുന്നത്. തൃശൂർ ടെമ്പിൾ റെക്കോർഡ്സ് നമ്പൂതിരിമാരുടെ സ്വാധീനത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ അവർക്കുണ്ടായിരുന്ന ശക്തിയെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത്. കടമറ്റം പള്ളിയിലെ ക്രോസ് ഇൻസ്ക്രിപ്ഷനാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഇൻസ്ക്രിപ്ഷൻ. ഇത് ഫാൽവി എന്ന് പറയുന്ന ലാംഗ്വേജിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. ഇത് ഒരു മിഡിൽ ഇറാനിയൻ ലാംഗ്വേജാണ്. ഈ ഫാൽവി എന്ന് പറയുന്നത് മിഡിൽ ഇറാനിയൻ ലാംഗ്വേജാണ്. സെൻറ് തോമസ് ക്രിസ്ത്യൻസുമായി ബന്ധപ്പെട്ടതാണ് ഈ കടമറ്റം പള്ളിയിലെ ക്രോസ് ഇൻസ്ക്രിപ്ഷൻ ഉള്ളത്. ഹീബ്രു ഭാഷയിലുള്ള ചേന്ദമംഗലം റെക്കോർഡ്സും അറബിക് ഇൻസ്ക്രിപ്ഷൻ, മാടായി മോസ്കിലുള്ള അറബിക് ഇൻസ്ക്രിപ്ഷനൊക്കെ തന്നെ നമുക്ക് ചരിത്രപരമായി കണ്ടുകിട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഇൻസ്ക്രിപ്ഷൻസാണ്. ഇനി കേരളത്തിന് പുറത്തുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അശോകൻ്റെ എഡിക്റ്റ് സെക്കൻഡ്, അതായത് അശോകൻ്റെ രണ്ടാമത്തെ എഡിക്റ്റ് എന്ന് പറയുന്നത് ഏർലിയസ്റ്റ് എപ്പിഗ്രാഫിക്കൽ റെക്കോർഡ് ഫൗണ്ട് ഫ്രം ഔട്ട്സൈഡ് കേരള, കേരളത്തിന് പുറത്തുനിന്ന് കേരളത്തെ പറ്റി പറയുന്ന ഏറ്റവും പഴക്കം ചെന്ന റെക്കോർഡാണ് ഈ അശോകൻ്റെ രണ്ടാമത്തെ ശാസനം എന്ന് പറയുന്നത്. ഇതിൽ കേരള രാജാക്കന്മാരെ കേരള പുത്രാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേരള പുത്ര അല്ലെങ്കിൽ കേരള പുട്ടാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന് തമിഴ്നാട്ടിലെ കരൂരിൽ നിന്നും കണ്ടെത്തിയ അരുണാറ്റുമലൈ ഇൻസ്ക്രിപ്ഷനാണ്. ഇത് തമിഴ് ബ്രാഹ്മി ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്. ഇതിൽ 3 ചേര രാജാക്കന്മാരെ പറ്റിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെയുള്ളത് 6-ഉം 7-ഉം ചാലൂക്യന്മാരുടെ ഇൻസ്ക്രിപ്ഷനാണ്. ഇതിൽ അവർ കേരളത്തെ പരാജയപ്പെടുത്തിയതിനെ പറ്റിയിട്ടൊക്കെ സൂചിപ്പിച്ചിരിക്കുന്നു.
മറ്റൊന്ന് രാജേന്ദ്ര ചോളന്റെ തിരുവിലങ്ങാട് പ്ലേറ്റ് ആണ്. ഇതില് അദ്ദേഹത്തിന്റെ വിഴിഞ്ഞം ആക്രമണത്തെ പറ്റിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് കേരളത്തിന്റെ ചരിത്ര റെക്കോർഡുകളായിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ, ഇത് നിങ്ങൾ കൃത്യമായി പഠിക്കണം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് തീർച്ചയായും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് ഈ ക്ലാസ്സിൽ നിന്നും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ കൃത്യമായ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക മാത്രമല്ല, നിങ്ങൾ കൃത്യമായിട്ട് ഇത് പഠിക്കുകയും വേണം. പുതിയതായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ ക്ലാസ്സുകൾ കാണുന്നത് എങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷനും കൂടി വരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് ക്ലാസ്സുകൾ അങ്ങനെ ഫോളോ ചെയ്യാനും പറ്റും. അപ്പോൾ നന്നായി പഠിക്കുക, കെ എസിന് വേണ്ടിയിട്ട് എല്ലാവരും ആത്മാർത്ഥമായി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഹാപ്പി ആയിരിക്കുക. ബി ഹാപ്പി വിത്ത് ഹാപ്പി ലേണിംഗ്. താങ്ക് യു.